സച്ചിൻദാസ് മാത് ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുതലേ നമ്മൾ ഫോർത്ത് സെമസ്റ്ററിലെ ഡീപ്പായിട്ടുള്ള ക്ലാസ് എന്നുള്ളതല്ല, ഏതൊക്കെ പഠിക്കണം, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്, എല്ലാം ഡീപ്പായിട്ട് നമ്മൾ നോക്കുന്നില്ല എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാം. അപ്പോൾ ഫോർത്ത് സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും എളുപ്പമുള്ള ഒരു സെക്ഷനാണ്, ഏതാ റാങ്ക് ഓഫ് എ മെട്രിക്സ്. എന്താണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്? അപ്പോൾ നമുക്ക് നോക്കാം. ഒരു മെട്രിക്സ്, നമ്മൾ എന്താണ് ഒരു മെട്രിക്സ്? നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചതാണ്. എപ്പോൾ ഒത്തിരി ചെറുപ്പത്തിലല്ല, എപ്പോൾ പഠിച്ചത്? പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് മെട്രിക്സ് എന്താണ്? അപ്പോൾ ആ മെട്രിക്സിലെ ഓർഡർ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു സബ് മെട്രിക്സ് നമുക്കിപ്പോൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ അതൊരു മെട്രിക്സ് ആണ്, 3x3 മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ സബ് മെട്രിക്സ് എന്ന് പറയുന്നത് 2x2 ആവാം അല്ലെങ്കിൽ 1x1 ആവാം. അപ്പോൾ അതൊക്കെ സബ് മെട്രിക്സ് ആണ്. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ സബ് മെട്രിക്സിന് അങ്ങനെ നമ്മളിപ്പോൾ ഒരു മെട്രിക്സ് കിട്ടി, ആ മെട്രിക്സ് മെട്രിക്സിൻ്റെ ഒരു സബ് മെട്രിക്സ്, ആ മെട്രിക്സ് തന്നെ ഒരു സബ് മെട്രിക്സ് ആവാം അല്ലെങ്കിൽ വേറൊരു സബ് മെട്രിക്സാണ്. ആ മെട്രിക്സിൻ്റെ ഓർഡറാണ് എന്തോ റാങ്ക് എന്ന് പറയുന്നത്. റാങ്ക് ഓഫ് മെട്രിക്സ് ഈസ് ദി ഓർഡർ ഓഫ് ദി ലാർജസ്റ്റ് സ്ക്വയർ സബ് മെട്രിക്സ് ഹൂസ് ഡിറ്റർമിൻ ഈസ് നോട്ട് സീറോ. ഇനി എന്താ ഡിറ്റർമിനൻ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിറ്റർമിനൻ്റ് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇപ്പോൾ എ എന്ന് പറയുകയാണെങ്കിൽ എയുടെ ഡിറ്റർമിനൻ്റ് കാണാം. അതെന്താവരുത്? സീറോ ആവരുത്, നോട്ട് ഈക്വൽ ടു സീറോ ആവണം. ഓക്കെ, സീറോ ആവരുത്, നോട്ട് ഈക്വൽ ടു സീറോ. ഓക്കെ, തിയറി പറഞ്ഞിട്ട് ഉറപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ടിക്കറ്റത് എന്താ റാങ്ക് ഓഫ് എ മെട്രിക്സ് എ. റാങ്ക് ഓഫ് എ മെട്രിക്സ് എ മേ ബി ഡിനോട്ടഡ് ബൈ ദ സിമ്പൽ റോ ഓഫ് എ എന്നുള്ള രീതിയിലാണ്. റോ ഓഫ് എ എന്ന് വെച്ചിട്ടാണ് സിമ്പല് അത് പഠിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കാണണം എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിൻ്റെ മാക്സിമം ദ ലാർജസ്റ്റ് സബ് മെട്രിക്സ് ഏതാണോ അതിൻ്റെ ആ മെട്രിക്സ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാവണം, എന്നാലല്ലേ നമുക്ക് അതിൻ്റെ ഓർഡർ കിട്ടുള്ളൂ. അപ്പോൾ അതാദ്യം കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമുക്ക് എന്ത് നോക്കണം, ദ സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്ന് നോക്കണം. സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ അത് സീറോ ആണ്, നോൺ സിംഗുലർ ആണെങ്കിൽ അത് നോട്ട് ഈക്വൽ ടു സീറോ ആണ് അല്ലേ. ഡിറ്റർമിനൻ്റ് അപ്പോൾ ആദ്യം ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ നോട്ട് ഈക്വൽ ടു സീറോ, സീറോ ആവാൻ പാടില്ല, ഈക്വൽ ടു സീറോ ആവാൻ പാടില്ല, നോട്ട് ഈക്വൽ ടു സീറോ വരണം, നോട്ട് ഈക്വൽ ടു സീറോ വരണം, ഈക്വൽ ടു സീറോ വരാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ എ എന്ത് ചെയ്യുക, എ നമുക്കറിയാം. ആ എൻ്റെ എന്ത് ചെയ്യുക, ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് കാണാം നിങ്ങൾക്കറിയാം. ആദ്യം എന്ത് ചെയ്യുക, എ എടുക്കാം, ബാക്കിയുള്ളത് എടുക്കാം. എന്താ വരിക ബാക്കിയുള്ളത്? ഒരു എക്സാമ്പിൾ, ഒരു കാര്യം പറഞ്ഞുതരാം. വൺ എടുക്കാം, ബാക്കി പിന്നെ ഏതുള്ളത് നോക്കുക, 3, 4. ആ റോയും ആ കോളും ക്യാൻസൽ ചെയ്യുക അല്ലേ. അപ്പോൾ വൺ എടുക്കുക ആദ്യം, ആ റോ ഒരു ഏതെങ്കിലും ഒരു റോൾ സെലക്ട് ചെയ്തിട്ടോ ആ റോയും. അപ്പോൾ വൺ എടുത്തു ഞാൻ, 1, 2, 3 ആ റോയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം വൺ എടുക്കുക. അപ്പോൾ വൺ എടുക്കുമ്പോൾ ആ റോയും കോളും ക്യാൻസൽ ചെയ്യുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഏതൊക്കെയാ, 2, 2 അല്ലേ. ആ റോയും കോളും ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ വരിക, 3, 4, 2, 2. ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 3, 4, 2, 2 എഴുതി. ഇനി എന്ത് ചെയ്യുക, ഒന്നുകൂടി എന്ത് ചെയ്യുക, ഡിറ്റർമിനൻ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ 1 × 2, 6 മൈനസ് 3 × 2 എന്താ, 6 ആ. പിന്നെ മൈനസ് കൊടുക്കുക, 2 × 4, 8. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ അതാ അടുത്തത് എഴുതി വെച്ചേക്കുന്നു, 1, 6 - 8. അത് കഴിഞ്ഞിട്ട് മൈനസ് ഇടുക. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ആ റോയിൽ അടുത്ത എലമെൻ്റ് ഏതാ, 2 ആണ് അല്ലേ. അപ്പോൾ 2 കൊടുക്കുക. അപ്പോൾ ആ റോയും കോളും ക്യാൻസൽ ചെയ്യുക, ബാക്കി ക്ലോസ് ചെയ്യുക. അപ്പോൾ 2 × 2, 4 മൈനസ് 0 × 4, 0. ഇനി മൈനസ് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ഇടേണ്ടത്, അപ്പോൾ പ്ലസ് ഇടുക. പിന്നെ അടുത്തത് ആ റോയിലെ അടുത്ത എലമെൻ്റ് തേർഡ് എലമെൻ്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 എടുക്കുമ്പോൾ ആ റോയും കോളും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ പിന്നെ 2, 3, 0, 2 ആണ് ഉള്ളത്. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക,
ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടു എന്നാൽ കിട്ടാം. ടു എന്ന് പറയുന്നത് സീറോ അല്ലല്ലോ, സീറോനോട് ഈക്വൽ അല്ല. അപ്പോൾ സീറോനോട് ഈക്വൽ അല്ല എന്ന് നമുക്ക് കിട്ടി, ഓക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ എന്താണ് സബ് മെട്രിക്സ് എന്ന് പറയുന്നത് ആ മെട്രിക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റാങ്ക് ഓഫ് മെട്രിക്സ് ഈസ് 3. ക്ലിയർ അല്ലേ, സീറോ വന്നില്ലല്ലോ. ആ അപ്പോൾ റോ ഓഫ് എ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 3 എന്ന് കിട്ടി. ഇതുപോലൊരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്താം, നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്ത പ്രോബ്ലം നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്, ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബി ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ ഡിറ്റർമിനൻറ്റ് കാണുകയാണ് ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് കാണാൻ നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ കാണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിറ്റർമിനൻറ്റ് കാണാൻ അറിയാത്തവരൊന്ന് കണ്ട് നോക്കാം, ഒരു ഇതും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡിറ്റർമിനൻറ്റ് കാണാം. അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഡിറ്റർമിനൻറ്റ് ചെയ്യാൻ അറിയാം അല്ലേ. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ, അങ്ങനെ ഡിറ്റർമിനൻ ചെയ്തപ്പോൾ ബീനെ ഡിറ്റർമിനൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് സീറോ എന്നാൽ കിട്ടി. അപ്പോൾ സീറോ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താവില്ല, ആ അത് സിംഗുലറായി. അപ്പം നോൺ സിംഗുലർ വേണമല്ലോ. ആ നോൺ സിംഗുലർ ആയ അത് സബ് മെട്രിക്സ് ആണ്, അതിൻ്റെ ഓർഡർ നമുക്ക് എഴുതാം. എന്ത് റാങ്കാന്ന് പറഞ്ഞിട്ട് ഇത് എഴുതാൻ പറ്റുമോ, ഇല്ല. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ആ എന്തായിരിക്കും ബി എന്ന് പറയണത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കാം. എന്നുവെച്ചാൽ 3 ആ ഗ്രേറ്റ് എന്ന് വെച്ചാൽ ലെസ് ആയിരിക്കും, ഗ്രേറ്റർ അല്ല ലെസ് ആയിരിക്കും. എന്തെന്ന് പറയുന്നത് ആ റോ ഓഫ് ബി എന്ന് പറയുന്നത് വെച്ചാൽ റാങ്ക് അല്ലേ, അതല്ലേ ആയിരിക്കുക. ശരിയാണ്. ഇനി അപ്പോൾ നമുക്ക് അടുത്തത് ഇനി അതെങ്ങനെ മൈനർ കാണാം, ആ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ മൈനർ കാണാം. ഓക്കെ, എങ്ങനെയാ ഓരോ മെട്രിക്സും ഇങ്ങനെ എടുക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 2x2 മെട്രിക്സ് എന്ന് വെച്ചാൽ 2 ആയിരിക്കുമല്ലോ ചിലപ്പോൾ വരിക. അപ്പോൾ 3x3 കൊടുക്കാതെ 2x2 എടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു. അപ്പോൾ 1, 2, 2, 3 ബാക്കി രണ്ടും റോയും കോളും ഗ്യാങ് ക്യാൻസൽ ചെയ്തിട്ടാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എടുക്കാം, എന്നിട്ട് ചെയ്തു നോക്കാം എന്ത് സീറോ ആവുന്നുണ്ടോ നോക്കാം. അങ്ങനെ സീറോ അല്ലാതെ വരുവാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറയാം, സുഖമായിട്ട് പറയാൻ പറ്റും അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ആണ്. എന്താ ഇതിലിപ്പോൾ 1, 2, 2, 3 ആണ് നമ്മളെടുത്തത് സബ് മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ മെട്രിക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും കിട്ടിയത്, -1 ആയിരുന്നു, -1 ആണ് കിട്ടിയത്. അത് സീറോ അല്ലല്ലോ, അപ്പോൾ സീറോനോട് ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റി, അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ അല്ലേ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ദ നോർമൽ ഫോം ഓഫ് എ മെട്രിക്സ് ആണ്. ദ നോർമൽ ഫോം ഓഫ് എ മെട്രിക്സ് ആ എവരി എം ബൈ എൻ മെട്രിക്സ് ഓഫ് റാങ്ക് ആർ, റാങ്ക് ആർ ക്യാൻ ബൈ എ സീക്വൻസ് ഓഫ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് ബി റെഡ്യൂസ്ഡ് ടു ദി ഫോം. നമുക്ക് ഒരു മെട്രിക്സ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു എവരി അല്ലേ എം ബൈ എം മെട്രിക്സ് ആ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതിൻ്റെ റാങ്ക് നമുക്ക് ഈ രീതിയിൽ നോർമൽ ഫോം വെച്ചിട്ട് നമുക്കിതിൻ്റെ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെട്രിക്സിനെ എന്താ റെഡ്യൂസ് ചെയ്യാം, റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഫോമാണ് നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത്, ഈ ഫോമിലേക്ക് എത്തിക്കാം. അതൊക്കെ എങ്ങനെ എത്തിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ആ നേരത്തെ ഫോമിൽ ഐ ആർ എന്ന് പറയുന്നത് യൂണിറ്റ് മെട്രിക്സ് ആണ്, എന്ത് ഓർഡർ 6 ആവുന്നത്. ഈച്ച് 0 അതിൽ 0 എന്ന് പറയുന്നത് എന്താണ് ഒരു മെട്രിക്സ് തന്നെയാണ്, 0x0 സീറോ മെട്രിക്സ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം നൾ മെട്രിക്സ് എന്ന് പറയാം. ഇനി അതേ സെയിം ഓർഡറൊക്കെ എന്തുതന്നെയായിരിക്കും, നമുക്ക് എന്ത് ഓർഡർ ആണോ ആ ഓർഡർ അനുസരിച്ച്, ഇപ്പോൾ 3x3 ആണെങ്കിൽ 3x3, 2x2 ആണെങ്കിൽ 2x2. അത് ഇന്ന ഓർഡർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ദ എബവ് ഫോം ടു വിച്ച് എ ഗിവൺ മെട്രിക്സ് ഓഫ് എ റാങ്ക് ആർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ഈസ് യൂഷ്വലി നോൺ ആസ് ഫസ്റ്റ് കാനോണിക്കൽ ഫോം ഓർ നോർമൽ ഫോം. നമുക്ക് നോർമൽ ഫോം മതി അല്ലെങ്കിൽ കാനോണിക്കൽ ഫോം എന്നുള്ള രീതിയിലും ഫസ്റ്റ് കാനോണിക്കൽ ഫോം എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നോർമൽ ഫോം എന്നാണ് ഇതിനെ എന്ത് ചെയ്യാം, ഇങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്നതിനെ നമ്മൾ ഫസ്റ്റ് കാനോണിക്കൽ ഫോം അല്ലെങ്കിൽ നോർമൽ ഫോം എന്ന് പറയും. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ റെഡ്യൂസ് ദി മെട്രിക്സ് എ ടു ഇറ്റ്സ് നോർമൽ ഫോം വേർ എ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആ എ ഞാൻ വായിക്കുന്നില്ല. ഇനി ഹാൻഡ്സ് ഡിറ്റർമിൻ ഇറ്റ്സ് റാങ്ക്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഇതൊരു നോർമൽ ഫോമാണ്, നോർമൽ ഫോമിലേക്ക് എന്ത് ചെയ്യണം ആ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് എടുത്ത് ചോദിക്കും എങ്ങനെ സാധാരണ ഒരു റാങ്ക് മെട്രിക്സ് എന്നിട്ട് റാങ്ക് കണ്ടുപിടിക്കണതും
നോർമൽ ഫോമിൽ തന്നെ ചെയ്യണം എന്നുള്ളതും എടുത്തു പറയും കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റോ ട്രാൻസ്ഫോർമേഷൻ അതുപോലെ കോളം ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാം, സോൾവ് ചെയ്യേ പറ്റൂ. അപ്പോൾ എ എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യാം, ആ റോയും കോളൊക്കെ വെച്ചിട്ട് നമ്മൾ മാറ്റാം, ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചേഞ്ച് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ആദ്യം നമുക്ക് എന്താ വരിക, ഒന്നെങ്കിൽ ഇതാ ഈ രീതിയിൽ അല്ലേ, 3x3 മെട്രിക്സ് ആയിരിക്കും, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിലോ 2x2 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിലോ പറയാനില്ല. ഓക്കെ, അപ്പോൾ 2x2 അല്ലെങ്കിൽ 3x3 എന്നുള്ള രീതിയിലായിരിക്കും വരിക മാക്സിമം. അതൊക്കെ അങ്ങനെ തന്നെയാണ് വരാറ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റണം അല്ലേ, അങ്ങനെ അല്ലേ മനസ്സിലായത്. അപ്പോൾ 3x3 ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 1 ഈ ഡയഗണൽ ബേസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം. ആ ഡയഗണൽ ബേസ് ചെയ്തിട്ടൊക്കെ അതൊക്കെ എന്ത് ചെയ്യാം, 1 ആകാൻ പറ്റുമോ നോക്കാം. ബാക്കിയൊക്കെ എന്ത് ചെയ്യാം, 0 ആക്കാം. അപ്പോൾ ആദ്യം ഈ 1 നിർത്തിയിട്ട് ബാക്കി 2 എണ്ണം 0 ആക്കാൻ നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയല്ലായിരുന്നത്, ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇത് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം. ഫസ്റ്റ് കോളത്തിൽ 0 അല്ലേ, അപ്പോൾ 0 വരുമോ, ഇല്ല. ഈ ഡയഗണൽ എന്താക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 ആക്കാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 1 ആക്കാൻ പറ്റുമോ നോക്കണ്ടേ. അപ്പോൾ അതിന് അവിടെ 1 അല്ലേ എടുക്കുന്നത്, അപ്പോൾ 1 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇത് ഫസ്റ്റ് കോളാ, ഇത് സെക്കൻഡ് കോളാ, രണ്ടും കൂടിയിട്ട് എന്ത് ചെയ്താം, ഇൻ്റർചേഞ്ച് ചെയ്യാം അല്ലേ. C1 ചേഞ്ചസ് ടു C2 ഇൻ്റർചേഞ്ച് ചെയ്യാം. അതേപോലെ ബാക്കിക്കും C1 സീറ്റും കൂടിയിട്ട് എന്ത് ചെയ്യാം, ഇൻ്റർചേഞ്ച് ചെയ്യാം. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യാം, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ C1 സീറ്റും ഈ കോളം ഈ കോളത്തിൽ അടുത്തേക്ക് വരും, തിരിച്ചും മറിച്ചിട്ട് എഴുതാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്തു, എഴുതി ഇല്ലേ. C1 C2 ആക്കി, C2 C1 ആക്കി, ക്ലിയർ അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം എഴുതേണ്ടത് നമ്മൾ ആ 1-ന് താഴെയുള്ള 2 എന്താക്കണം, 0 ആക്കണം. കാരണം ഇതൊക്കെ ഡയഗണലാക്കണം എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 2 എന്ത് ചെയ്യുക, 0 ആക്കാം. അതിനെ 0 ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം റോ 3 എന്ന് പറയുന്ന അല്ലേ, ആ റോ 3 ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, റോ 2 പിന്നെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ഓൾറെഡി എന്തന്നെയാണ്, 0 ആണല്ലോ. അപ്പോൾ പിന്നെ അത് നോക്കണ്ടല്ലോ. അപ്പോൾ റോ 3 മാത്രം ചേഞ്ച് ചെയ്താൽ പോരെ. അപ്പോൾ റോ 3 എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. അതിന് ഇക്വേഷൻ എന്താ, അപ്പോൾ എന്താ വരിക, R3 - R1 എന്നല്ലേ. ഈ 1 വെച്ചിട്ട് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചേഞ്ച് ചെയ്യേണ്ടത്. ഈ 1 ഇവിടെ എന്ത് വേണം, അവിടെ വേണം അല്ലേ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ 1 അവിടെ ബാലൻസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് റോ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ചേഞ്ച് ചെയ്യാൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 1 ആണ് നമുക്ക് 0 ആക്കേണ്ടത്. അപ്പോൾ ഞാൻ ഡയഗണലിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഡയഗണലിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ വേണം ചേഞ്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ R3 ചേഞ്ചസ് ടു എന്ത് ചെയ്തും 1 അല്ലേ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. കോൺസ്റ്റൻ്റ് ആരെയും കൊടുക്കണം, നമ്മുടെ ഡയഗണലിൽ എന്താണ് കിടക്കുന്നത് അത് കൊടുക്കാം. ഡയഗണലിൽ 1 അല്ലേ, അപ്പോൾ 1 ആണ് അതിലെ കോൺസ്റ്റൻ്റ്, ക്ലിയർ അല്ലേ. അപ്പോൾ 1 കൊടുക്കാം, ദെൻ ഇനി R1 കൊടുക്കാം. അപ്പോൾ R1 ഓക്കെ, ക്ലിയർ ആയില്ലേ. അപ്പോൾ R3 - R1 അല്ലെങ്കിൽ 1 R1 എന്ന് കൊടുത്താലും കുഴപ്പമില്ല, 1 × R1 R1 തന്നെയല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ട്രാൻസ്ഫോം ചെയ്യാം, ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്താൽ, കോളം വെച്ചിട്ട്, കോളം ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ട്. റോ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. അടുത്തത് ആരെയാണ് ചെയ്യേണ്ടത് ഉണ്ടായിരുന്നേ, അടുത്തത് നമുക്ക് എന്താ വരുത്തേണ്ടത്, ഈ നമുക്ക് എന്താ വരുത്തേണ്ടത്, അടുത്തത് നമുക്ക് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 ഇല്ലേ, 3-ാമത്തെ കോളത്തിൽ ഫസ്റ്റ് തലമൻ്റെ. അപ്പോൾ ആ കോളത്ത് എന്ന് വെച്ചാൽ ഡയഗണൽ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം 0 ആക്കണമല്ലോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും 0 ആക്കാം, കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും 0 ആക്കാം, ഇങ്ങനെ ഓർഡറൊന്നുമില്ല. ഞാൻ ഇവിടെ 0 ആക്കാൻ നോക്കിയാൽ, അവിടെ 0 ആക്കാൻ നോക്കുകയാണ്, അതാണ് ആദ്യം അടുത്ത സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ അത് 0 ആക്കി, അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എഴുതി, എന്ത് ചെയ്താൽ മതി, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ C3 - C3 ചേഞ്ചസ് ടു C3 - ആണോ പ്ലസ് ആണോ നമുക്ക് നോക്കാം. ഇതിലെന്താ പറയുന്നത്, ഇതിൽ എന്താ കിടക്കുന്നത്, 2 ആണല്ലേ. അപ്പം C3 - എന്താ ചെയ്താം, ഒരു 2 കോൺസ്റ്റൻ്റ് കൊടുക്കാം എന്ന് വെച്ചാലല്ലേ, അപ്പോഴല്ലേ ശരിയാവുള്ളൂ, 2 - 2 എന്നുള്ള വരുള്ളൂ. ക്ലിയർ ആയോ. പിന്നെ അവിടെ നമുക്ക് എന്താ കിടക്കുന്നത്, ഡയഗണലിൽ 1 അല്ലേ, അപ്പോൾ സുഖമായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ 2 വരും, -2 ഡയഗണലിൽ 1 ആണ്, അപ്പോൾ R1 ഓക്കെ, R1 അല്ല C1
ആർ വൺ നമ്മൾ റോയ അല്ലല്ലോ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സി വൺ ക്ലിയർ ആയില്ലേ. അപ്പോൾ ആർ ത്രീ മൈനസ് നമുക്ക് ആ ടുവിനെ ടു കൊണ്ട് മൈനസ് ചെയ്താൽ പറ്റുള്ളൂ അല്ലേ. നമുക്ക് ഡയഗണലിൽ വൺ അല്ലേ കിടക്കുന്നത്. അപ്പോൾ വണ്ണിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം, ഒരു ടു കൊണ്ട് ഇൻറ്റ് ചെയ്യണം. കോൺസ്റ്റൻറ്റ് നിങ്ങൾക്ക് കോൺസ്റ്റൻറ്റ് ഇടാം. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ടു എടുക്കാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ കോളം മൊത്തം എന്ത് ചെയ്യണം, ഏത് കോളാണ്, ത്രീ കോളം, തേർഡ് കോളല്ലേ. അപ്പോൾ അത് മൊത്തം സോൾവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സി ഫോറും കൂടിയും ചേഞ്ച് ചെയ്യാണ്. സി ഫോർ ചേഞ്ച് ചെയ്യാം. സി ഫോർ അവിടെ മൈനസ് ത്രീ ആണ് അല്ലേ, അല്ല മൈനസ് ടു ആണ്. അപ്പോൾ മൈനസ് ടു എന്ന് പറയുന്നത് പ്ലസ് കൊടുത്തിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടു കാരണം ഇവിടെ വൺ അല്ലേ. അപ്പോൾ ടു ഇൻറ്റു വൺ ചെയ്തു. അപ്പോൾ ഇവിടെ മൈനസ് ടു ആയ കാരണം പ്ലസ് കൊടുക്കേണ്ടി വരും സൈൻ. ക്ലിയർ. അപ്പോൾ ഇൻഡിക്കേഷൻ എന്താ വരിക, സി ഫോർ ചേഞ്ചസ് ടു സി ഫോർ പ്ലസ് ടു സി വൺ എന്നുള്ള രീതിയിൽ വരും. അങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ചേഞ്ച് ചെയ്ത് കിട്ടിയത് അവിടെ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആളെ തന്നെ ചേഞ്ച് ചെയ്യണം. ഏതടുത്ത ആളെ, നമ്മൾ പറഞ്ഞല്ലോ ഡയഗണലിൽ മൊത്തം വൺ ആക്കാൻ പറ്റുമെന്ന് നോക്കണം. ഐഡൻറ്റിറ്റി അല്ലേ. അപ്പോൾ ആ ഫോറിനെ മാറ്റണം. ഫോറിനെ ഇങ്ങനെ ആക്കണം, വൺ ആക്കണം. ഫോറിനെ വൺ ആക്കണം എന്നുണ്ടെങ്കിൽ ഫോർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത്. ഡിവൈഡ് ചെയ്യാം. ഫോർ ഫോറിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആ റോ നമ്മൾ ചെയ്യുമ്പോൾ ആ റോയിൽ റോ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ റോ ചേഞ്ച് ചെയ്യണം, കോളം ആണെങ്കിൽ കോളം വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ റോ വെച്ചിട്ടാണ് ചെയ്തേ. അപ്പോൾ റോ മൊത്തം എന്ത് ചെയ്യണം, ഇതേപോലെ ചേഞ്ച് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ അതാണ് ചെയ്തേക്കുന്നത്. ഡിവൈഡ് ബൈ ഫോർ അല്ലേ. അപ്പോൾ ഫോർ ബൈ ഫോർ വൺ, ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു, അതുപോലെ സിക്സ് ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു. ആ റോ മൊത്തം അങ്ങനെ കിട്ടി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ നമ്മൾ ഏതുവരെ എത്തിയിട്ടുണ്ട്, ഓക്കെ ആ നമ്മൾ ഈ ഡയഗണലിൽ മൊത്തം ശരിയായിട്ടുണ്ട്. ഇനി ഇവിടെ ഒരാളും കൂടി ഉണ്ട് അല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ ഡയഗണലിൽ ഈ ടുവിനെയും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ വേണ്ടത് അല്ലേ. അപ്പോൾ ആ ടുവിനെ ചേഞ്ച് ചെയ്യണം. ടു ചെയിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ക്യാഷൻ ഉപയോഗിച്ചു, ആർ ത്രീ ചേഞ്ച് ചെയ്തു, റോ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ആർ ത്രീ ചേഞ്ചസ് ടു ആർ ത്രീ മൈനസ് ടു ആർ ടു. എങ്ങനെയാണ് അതുകൊണ്ട് എന്താ ചെയ്തേ, ഇവിടെ ഈ കോളാണ് എടുക്കുക. കോളാണ് നമ്മൾ നോക്കുക. കോളത്തിൽ ഈ ഡയഗണലിൽ ഈ കോൾ എടുക്കുമ്പോൾ ഡയഗണലിൽ ബാക്കി എന്തുള്ളത് വൺ അല്ലേ. ഈ കോൾ എടുക്കുമ്പോൾ ഡയഗണലിൽ പിന്നെ ഉള്ളത് വണ്ണ. അപ്പോൾ വണ്ണും ബാലൻസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ആർ ത്രീ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ആർ ത്രീയിൽ എന്താ ടു അല്ലേ. അപ്പോൾ ടു മൈനസ് ടു ആണ് എന്തോ സീറോ. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ഇതൊക്കെ അറിയാത്തവർ എന്ത് ചെയ്യുക, പ്ലസ് ടു നിങ്ങൾ നോക്കണം എന്നില്ല, വൃത്തിയിൽ നോക്കുക. പറഞ്ഞു എളുപ്പമല്ല ഇപ്പോൾ എന്ന് വെച്ചാൽ, പ്ലസ് ടു ഞാൻ വേണമെങ്കിൽ ക്ലാസ് പറഞ്ഞുതരാം, അല്ലാതെ ഡിഗ്രിയിലേക്കൊക്കെ നമ്മൾ ഇത്രയും വലുതായിട്ട് ഇത് പറയാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പ്ലസ് ടുത്തെ ക്ലാസ്സൊക്കെ ഒന്ന് കേൾക്കാൻ നോക്കുക. ഓക്കെ ഞാൻ ഇനി ഓടിച്ചു വിടാൻ പോവാണേ. ഇതൊക്കെ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ബോറിംഗ് ആവും അല്ലേ, അറിയുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ബോറിംഗ് കട്ട ബോറിംഗ് ആക്കും, അത് ശരിയാവില്ല. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത് പോവാണ് കേട്ടോ. ഇതുവരെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് ഈ പ്രോബ്ലം മൊത്തം. ഇനി അടുത്ത് ഞാൻ പറയില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറിംഗ് ആവും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ടു ചേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ ഒക്കെ സീറോ ആയിപ്പോയി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി നമുക്കിവിടെ എന്താണ് ത്രീ ബൈ ത്രീ മെട്രിക്സ് അല്ല, ത്രീ ബൈ ത്രീ ഐഡൻറ്റിറ്റി വന്നില്ല. ഇല്ലല്ലോ വന്നില്ല, ഇവിടെ ടു ബൈ ടു ആണ് വന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താം, ഐ ടു എന്ന് എഴുതാം. ഐ ടു, ഐ ടു അല്ലേ, ഓർഡർ ടു അല്ലേ. ആ അപ്പോൾ അതിൻ്റെ റാങ്ക്, എൻ്റെ റാങ്ക് എന്താണോ കിട്ടിയത്, ടു എന്നാണ് കിട്ടിയത്. അടുത്ത ചോദ്യം ഇതേപോലെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഓടിച്ചു വിട്ടാണ്. ആദ്യം നമുക്കൊരു മെട്രിക്സ് തന്നു. ആ മെട്രിക്സ് എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ഇതിൻ്റെ നോർമൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. നോർമൽ ഫോം എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈൻഡ് ദി റാങ്ക് ഓഫ് മെട്രിക്സ്. ഓക്കെ അങ്ങനെയാണ് തന്നേക്കുന്നത്. പക്ഷേ ഇങ്ങനെയായിരിക്കും അല്ല വരിക, ക്വസ്റ്റ്യൻ പേപ്പറിലെ നോർമൽ ഫോം എന്നുള്ളത് ഉണ്ടായിരിക്കും. ഓക്കെ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക അത് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ നേരത്തെ പ്രോബ്ലത്തിൽ. അതേപോലെ നമുക്ക് ഇതും ചെയ്യാം. അപ്പോൾ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ റോ ചേഞ്ച് റോ കോളൊക്കെ വെച്ചിട്ട് സോൾവ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ്, ആദ്യം ഓരോന്ന് ഓരോന്ന് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിലൊരു ഡയഗണൽ ഉണ്ടായിരിക്കാം, ഡയഗണൽ മാറാത്ത രീതിയിൽ വേണം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓരോന്ന് അല്ല ഡയഗണലോ വെച്ചിട്ട് ബാക്കിയെല്ലാം സീറോ ആക്കാൻ നോക്കുക. ഇതൊരു ത്രീ ബൈ ഫോർ മെട്രിക്സ് ആണ് അല്ലേ, മൂന്ന് റോയും നാല് കോളും ഉള്ള ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ അതിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെ ഡയഗണലിൽ നമ്മൾ ഇതിലത്തെ ഫസ്റ്റ് എലമെൻറ്റിനിങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ ക്ലിയർ അല്ലേ, വരയ്ക്കുമ്പോൾ ക്ലിയർ ആയി വരയ്ക്കാൻ പറ്റിയില്ല. ഓക്കെ ഇങ്ങനെ കണ്ടോ ക്രോസ് ചെയ്ത് വരച്ചാൽ മതി. ഇതാണ് ഡയഗണലിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ.
ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്യാം. അപ്പോൾ C2, C4, C3, C4 ചെയ്യാം. അങ്ങനെ ചെയ്ത് കിട്ടിയത് ID, ദെൻ R3, R2, R3. അതെങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് സോൾവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതേപോലെ C2, C3 ചെയ്യുക, C3, C4 ചെയ്യുക, ദെൻ അത് എഴുതിയ അതിൽ നോക്കി വയ്ക്കുക, എഴുതി വയ്ക്കുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലെ നമുക്ക് ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത്, അതായത് ചെയ്ത ഫോർമുല എന്ന് പറയുന്നത് R3 ആണ്. R3 ചേഞ്ച് ചെയ്യുക ചെയ്തത്, കാരണം അവിടെ 2 ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ മൊത്തം എന്തായിപ്പോയി, 0 ആയിപ്പോയി ഇല്ലേ, 0 ആയിപ്പോയി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 0 ആണ്. ഇത് രണ്ടും കൂടി ചേഞ്ച് ചെയ്താൽ പോരെ, 1 ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് ഐഡൻറ്റിറ്റി വരുത്താം, പറ്റില്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി രണ്ട് കോളും ചേഞ്ച് ചെയ്തു. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത്, R3 അല്ല C3, C4 ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് കിട്ടി, 100, 010, 001. അപ്പോൾ I3 അല്ലേ, 3x3 ഐഡൻറ്റിറ്റി മാട്രിക്സ് അല്ലേ. അപ്പോൾ ഈ ഇതിനെ നമ്മൾ എന്ത് കൊടുക്കാം, 0 മാട്രിക്സ് ആണ് എന്ന് പറയാം. കണ്ടോ, അത് 0 മാട്രിക്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി, നമുക്ക് 3 കിട്ടി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, എത്രമാത്രം ക്ലിയർ ആവുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും.